ഞാൻ റവന്യൂ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. പിന്നിപ്പോ അക്ഷയ സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ വലിയൊരു സർക്കാർ സേവനത്തിന് ശേഷം വിശ്രമ ജീവിതം, അതിനോടൊപ്പം വീണ്ടും ഒരു പൊതുപ്രവർത്തന മേഖലയിലല്ലേ. അപ്പൊ സുധാമ, എന്താ ചെയ്തത്, എന്ത് ചെയ്യുന്നു? ഞാൻ ജില്ലാ കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്താണ്, പാലക്കാട് ജില്ലാ കോടതിയിൽ നിന്ന്. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കുറെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെന്തൊക്കെയാ ഇഷ്ടമുള്ള പരിപാടികൾ? ആദ്യം പോയി കൗൺസിലിംഗ് പഠിച്ചു, പിന്നെ യോഗ പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് കൂൺ കൃഷി പഠിച്ചു, പിന്നെ ഫാഷൻ മേക്കിംഗ് പഠിച്ചു, എംബ്രോയിഡറി പഠിച്ചു, നെറ്റിപ്പട്ടം, ജ്വല്ലറി, ഇങ്ങനെ അങ്ങനെ കുറെ പഠിച്ചു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഓൺലൈനിലൂടെ പഠിച്ച സർട്ടിഫിക്കറ്റുകളൊക്കെ നേടും, അത് ചെയ്ത ഓർഡർ അങ്ങനെ ചെയ്തൊക്കെ കൊടു നേരം. അപ്പൊ ട്വിങ്കിള്, അപ്പൊ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കട്ടെ. പിന്നെ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുക, ഞാൻ അടുത്ത ഘട്ടത്തിലേക്കുള്ള മണി അടിക്കാൻ പോവുകയാണ്. ഓക്കെ പ്രേക്ഷകരെ, ആൾക്കൂട്ടമേ, മണി അടിക്കാണ് ഇവിടെ. ആരുടെ മുന്നിൽ? ശശി സാറിന്റെയും സുധാമയുടെയും മുന്നിൽ. ഓക്കെ, എന്താ തുടങ്ങിയിട്ടുണ്ട്, പിടികിട്ടി തുടങ്ങിയിട്ടുണ്ട് ഒരാൾക്ക്. അത് നമുക്ക് പിന്നെ മണി അടിക്കാം അല്ലേ? ഓക്കെ അല്ലേ? ആണല്ലോ. അപ്പൊ അടുത്ത ഘട്ടം കിണി. അപ്പൊ അടുത്ത ഘട്ടം ഓക്കെ ആണോ? ആൾക്കൂട്ടം ഉഷാറല്ലേ. 10,000 രൂപകളുടെ ചോദ്യമാണ്, ചോദിക്കാം. ATM തന്നോളൂ ചോദ്യം. ATM ൽ നിന്നും കേൾക്കുന്ന ചലച്ചിത്ര ഗാനം ആലപിച്ച ഗായകൻ ആര്? വാചാലം എന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അധികം വാചകോടി ഞാൻ കണ്ടില്ല. മൊത്തത്തിലൊരു മൗനമാണല്ലോ. വേഗം ചർച്ചിച്ചിട്ട് എന്താണ് ഉത്തരം? യേശുദാസ്. ഉറപ്പിച്ച? യെസ്. നവന്നറിയിക്കൂ. യേശുദാസ്. ശരി ഉത്തരം. 10,000 രൂപ.